ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രേണാസ് വേൾഡ്. ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ സൽവാറിൻ്റെ ബാക്ക് നെക്കിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്ന് നോക്കാം. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ലൈനിങ് ചേർത്തിട്ട് കഴുത്ത് മാത്രം ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ആണ് ആദ്യം കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ലൈനിങ് ക്ലോത്തും ഈ ബ്ലൗസ് മടക്കിയതുപോലെ തന്നെ ഒന്ന് മടക്കിയിടുക. ഇനി ഈ ലൈനിങ് ക്ലോത്ത് ബ്ലൗസിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ ഷോൾഡറിനേക്കാൾ 2 ഇഞ്ച് കൂടുതൽ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ 5 ഇഞ്ച് തന്നെ ലൈനിങ്ങിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ 1 ഇഞ്ച് മാത്രമേ കഴുത്തിൻ്റെ ഇറക്കം വരികയുള്ളൂ. ഇനി ഈ 2 പോയിൻറ്റ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഈ ലൈനിങ് ക്ലോത്ത് ബ്ലൗസിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ഇനി നമുക്ക് ഷോൾഡർ ദാ ഇതേപോലെ ഒന്നങ്ങ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് 5.5 ഇഞ്ച് നീളത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് ലൈനിങ്ങിൻ്റെ വിഡ്ത്തും കൂട്ടേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത എൻഡിലായിട്ട് 3.5 ഇഞ്ച് നീളത്തിലാണ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു കർവ് ഒന്ന് വരച്ച് കൊടുക്കാം ഇതേപോലെ. ഇനി നമുക്ക് കഴുത്തും ഇതേപോലെ ഒന്നങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാരിയുടെ കസവാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നങ്ങ് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസ് ക്ലോത്തും ചേർത്ത് വെച്ചിട്ട് ഈ കർവ് വരുന്ന ഭാഗം ഒന്നങ്ങ് തയ്ച്ചെടുക്കാം. കസവിൻ്റെ നല്ല വശം അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇത് തയ്ച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതൊന്നങ്ങ് മറിച്ചിടാം. തുണി മറിച്ചിട്ടതിന് ശേഷം ഒരു തയ്യൽ കൂടി ഒന്നങ്ങ് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ചേർത്തിട്ട് ഈ നെക്കൊന്ന് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡുമായിട്ട് ഒന്നങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷോൾഡർ തമ്മിൽ ഒന്നങ്ങ് തയ്ച്ചെടുക്കാം ആദ്യം. ഇതിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നങ്ങ് വയ്ക്കാം. നല്ല ഭാഗം രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ഒന്നങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ തമ്മിൽ തയ്ച്ചതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ സ്ലീവ്സ് തയ്ച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെയും സ്ലീവ്സ് ഒന്ന് തയ്ച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നെക്കിൻ്റെ ഭാഗത്തായിട്ട് പടി വെച്ച് കൊടുത്തതിന് ശേഷം കൈത്തയ്യൽ കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ സൽവാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പഴയ ബ്ലൗസിലാണെങ്കിലും ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.